السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹധനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാനിന്റെ 15-ാമത്തെ ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. കഴിഞ്ഞു പോയ ദിനങ്ങളിലൊക്കെയും നാം അനുഷ്ഠിച്ച നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റമളാനിന്റെ ശേഷിക്കുന്ന ദിനങ്ങൾ പരിപൂർണമായ ആരോഗ്യത്തോടെ അമലുകൾ പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് ആത്മീയ ചൈതന്യം പലപ്പോഴും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയാതെ പോകുന്നു എന്നത് ഒരു വാസ്തവമാണ്. ആ ഒരു വിഷയത്തിൽ പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ച് ആത്മീയ ചൈതന്യം നേടിയെടുക്കുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും രാത്രിയിൽ അത് നഷ്ടപ്പെടുത്തി കളയുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നോമ്പ് തുറന്ന് അമിതമായി ഭക്ഷണം കഴിച്ച് ക്ഷീണത്താൽ പലപ്പോഴും ഇഷാവും തറാവീഹും അനുബന്ധ കാര്യങ്ങളും ഒക്കെ മുടക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. ഒരാൾ അമിതമായി ഭക്ഷണം കഴിക്കുക എന്നത് അദ്ദേഹത്തെ മടിയനാക്കുമെന്ന് നമുക്കറിയാം. അതുവഴി നമ്മുടെ നന്മകൾ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് റമദാനിൽ അങ്ങനെ ഒരു അവസ്ഥകൾ കണ്ടുവരാറുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, വയറിനേക്കാൾ മോശമായ ഒരു പാത്രത്തെയും മനുഷ്യൻ നിറക്കുന്നില്ല എന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയേറെ സൂക്ഷ്മതയോടെ മിതമായി ഭക്ഷണം കഴിക്കാൻ നാം ഏവരും ശീലിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് റമദാനിൽ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിനെ, അതിന്റെ സുന്നത്തിനെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കുമ്പോൾ ഒന്നുകിൽ ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു, അതല്ലെങ്കിൽ വലതുകാൽ നാട്ടി നിറുത്തി ഇടതുകാലിന്റെ മേൽ ഇരിക്കുന്ന ഒരു രീതി, ഇങ്ങനെ രണ്ട് നിലയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, അതാണ് സുന്നത്തായിട്ടുള്ള രീതി. ഇങ്ങനെ ഇരിക്കുക വഴി കുറഞ്ഞ ഭക്ഷണം കൊണ്ട് മനുഷ്യന്റെ വയറ് നിറയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ നാം ആരംഭിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഒന്നിലധികം ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ഉറക്ക ബിസ്മി ചൊല്ലുക എന്നതും സുന്നത്തായി ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയുക എന്നുള്ളത് പ്രവാചക അധ്യാപനമാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന രംഗത്ത് സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്, അതബകളുണ്ട്. അതിഥിയെ സൽക്കരിക്കുമ്പോൾ ആദ്യം കൈ കഴുകേണ്ടത് ആതിഥേയനായിരിക്കണം. കൈ കഴുകുമ്പോൾ ഒരു കൈ മാത്രം കഴുകി ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള രീതി. എന്നാൽ പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇരുകരങ്ങളും കഴുകണം, ഒപ്പം വായും കുമ്പളിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അതിഥികളുള്ളപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആതിഥേയർ തന്നെയാണ് ആദ്യം കൈ കഴുകേണ്ടത്. ഇതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇങ്ങനെ എത്രയോ മാതൃകാപരമായ നമ്മൾ ജീവിതത്തിൽ ശീലമാക്കേണ്ട എത്രയോ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നാം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സുപ്രയിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകാം. അതിൽ നാം ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് പഴവർഗ്ഗങ്ങളാണ്, ശേഷം അരിയാഹാരങ്ങളാണ് കഴിക്കേണ്ടത്. ഇതൊക്കെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഭക്ഷണങ്ങളുടെ നേതാവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് മാംസമാണ്. സയ്യിദു ത്വഅം അല്ലഹു, ഭക്ഷണങ്ങളുടെ നേതാവ് മാംസമാണ്. എന്നാൽ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ 40 ദിവസം അടിപ്പിച്ച് മാംസം ഭക്ഷിച്ചാൽ അദ്ദേഹത്തിന് കസ്വത്തുൽ കൽബ്, ഹൃദയകാഠിന്യത ഉണ്ടാകുമെന്നാണ്. തുടർച്ചയായ 40 ദിവസം തീരെ മാംസം ഭക്ഷിക്കാതിരുന്നാൽ സ്വഭാവ ദോഷ്യം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊക്കെ കിതാബിൽ നമുക്ക് കാണാം. അതുപോലെ ചൂട് അധികമുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം. ചൂടുള്ള ഭക്ഷണത്തിൽ ബറക്കത്തില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൂടാക്കാത്ത വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് പ്രയാസമാണ്. ഇവിടെ ശരീരത്തിന് പ്രയാസമാകുന്ന നിലയിലുള്ള ചൂട് ഒഴിവാക്കി പ്രയാസമാവാത്ത നിലയിൽ ചെറിയ ചൂടിൽ അല്ലെങ്കിൽ ചൂടുള്ളതിനെ തണുപ്പിച്ച് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരണം.
പ്രിയമുള്ളവരെ, ഭക്ഷണ ക്രമീകരണങ്ങളെ കൊണ്ട് നാം കൃത്യത പുലർത്തിയാൽ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടുകയും അതുവഴി അതിനുള്ള അവസരവും സാഹചര്യവും നമുക്ക് കൈവരികയും ചെയ്യും. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കുക. ഒരു ഭാഗം ഭക്ഷണം കഴിക്കാനും ഒരു ഭാഗം വെള്ളത്തിനു വേണ്ടിയും മറ്റൊരു ഭാഗം ഖാലിയായി നമ്മൾ ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ഇസ്ലാമിക അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഏറെ നേട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്, ആരോഗ്യപരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിൽ നാം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ അതൊരു കാരണമാകും. ഒരു നന്മയ്ക്ക് 1000 പ്രതിഫലം പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ഈ ദിനങ്ങളിൽ നമുക്കത് നമ്മുടെ ഭക്ഷണ നിയന്ത്രണമില്ലായ്മ നിമിത്തം നഷ്ടപ്പെട്ടുകൂടാ. മാത്രമല്ല, നമ്മൾ എന്നേക്കും രോഗിയായി തീരാൻ അത് കാരണമാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകവും ഭീകരവുമായ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിപൂർണമായ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഇസ്സത്തുള്ള ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനിക്കട്ടെ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ ആക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.